അമൽ ഇക്ബാൽ ജന്മനാ സെറിബ്രൽ പാൾസി ബാധിച്ചവൻ. ജനിച്ച് 8 മാസം മുതൽ ചികിത്സ തുടങ്ങി. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരുന്നു അവന്റെ സർജറി. അതുവരെ എഴുതുവാനോ വായിക്കുവാനോ സ്വയം ഭക്ഷണം കഴിക്കുവാനോ കഴിയുമായിരുന്നില്ല. ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ മറിഞ്ഞു വീണിരുന്നു. കൈകാലുകളെല്ലാം പൂർണ്ണമായും കോൺട്രാക്ചറായ അവസ്ഥയിലായിരുന്നു 10 വയസ്സുവരെ. ശരീരത്തിന്റെ 15 സ്ഥലങ്ങളിൽ നടത്തിയ സർജറിയും അനുബന്ധ ഫിസിയോതെറാപ്പിയും 6 മാസം തുടർച്ചയായ കഠിനവേദന സമ്മാനിച്ചപ്പോഴും നിശ്ചയദാർഢ്യമായിരുന്നു അവന്റെ കൈമുതൽ. അതിനുശേഷം മാറ്റങ്ങളുടെ അത്ഭുതകരമായ കാഴ്ചകളുണ്ടായി. കൂലം കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ റിവർ റാഫ്റ്റിംഗിന് വിശ്വപ്രസിദ്ധമായ കുളുവിലെ ബ്യാസ് നദിയും കണ്ണൂരിലെ തേജസ്വിനി പുഴയും അവൻ കീഴടക്കി. റോത്താങ് പാസിലെ മഞ്ഞുമലയിലും ഷിംലയിലെ കുഫ്രിമലയിലും ആഗ്രയിലും തമിഴ്നാടിന്റെയും കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലും അവനൊരു സാഹസിക സഞ്ചാരിയായി മാറി. അധ്യാപക പരിശീലന ക്ലാസുകളിലെ റിസോഴ്സ് പേഴ്സണായും ക്യാമ്പസുകളിൽ മോട്ടിവേഷൻ സ്പീക്കറായും നിരവധി വേദികൾ പിന്നിട്ട അമൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗണിതം പഠിപ്പിക്കുന്നതിന് പ്രസിദ്ധമായ മാത്സ് അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഭിന്നശേഷിക്കാർക്ക് ഒരിക്കലും വഴങ്ങാത്ത ജ്യോമട്രിയെ കേവലം കുറച്ച് പിന്നുകളും റബ്ബർ ബാൻഡുകളും കൊണ്ട് വരുതിയിലാക്കാനുള്ള എളുപ്പവിദ്യ കണ്ടെത്തിയ അമൽ ഗണിതാധ്യാപകരുടെ പ്രശംസ ഏറെ പിടിച്ചുപറ്റി. ഗുരുതരമായ ശാരീരിക അവസ്ഥക്കൊപ്പം കൂട്ടിനുണ്ടായിരുന്ന സംസാര വൈകല്യവും പഠന വൈകല്യവും അതിജീവിച്ച അമൽ വളരെ നേരത്തെ തന്നെ നിരവധി അക്കാദമിക നേട്ടങ്ങളും കരസ്ഥമാക്കി. 1-ാം ക്ലാസ് തൊട്ട് കൊണ്ടോട്ടി സബ് ജില്ലയിൽ നടന്ന എല്ലാ ക്വിസ് മത്സരങ്ങളിലും അവന് വിജയിക്കാനായി. ലൈബ്രറി കൗൺസിൽ നടത്തിയ വായന മത്സരത്തിൽ മലപ്പുറം ജില്ലയിൽ 1-ാം സ്ഥാനം, അധ്യാപക സംഘടനകളും ഇതര പത്ര സ്ഥാപനങ്ങളും നടത്തിയ ക്വിസ് മത്സരങ്ങളിലും ശാസ്ത്രമേളകളിലും സബ് ജില്ലാ തലത്തിൽ നിരവധി തവണ ജേതാവ്. സംസ്ഥാനതല ശാസ്ത്രമേളയിൽ RTPയിൽ എ ഗ്രേഡ് എന്നീ നേട്ടങ്ങൾക്കൊപ്പം 2018 ഇ അഹമ്മദ് മോഡൽ UN പാർലമെന്റിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോട് മത്സരിച്ച 7-ാം ക്ലാസ്സുകാരനായ അമൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡും 2019 മസ്കറ്റിൽ വെച്ച് നടന്ന മോഡൽ UN പാർലമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന കുട്ടികളോട് മത്സരിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡും നേടി. ജീവിതകാലം മുഴുവനും ക്വാറന്റൈനിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ പ്രയാസങ്ങളെ അവതരിപ്പിച്ച മുറികൂട്ടി എന്ന ഷോർട്ട് ഫിലിമിൽ മുഖ്യവേഷം ചെയ്ത അമൽ ഒരു സംഗീത വിദ്യാർത്ഥി കൂടിയാണ്. അമലിന് കിട്ടിയ ആധുനിക ചികിത്സകളും ശാസ്ത്രീയ പരിശീലനങ്ങളും നമുക്ക് ചുറ്റുമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആത്മവീര്യമുയർത്താനും അവർക്ക് വേണ്ട ആധുനിക ചികിത്സകളും ശാസ്ത്രീയമായ പരിശീലനങ്ങളും സാധ്യമാക്കാനും വേണ്ടിയാണ് അമൽ ഇൻസ്പയേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ പിറവിയെടുത്തത്. തികച്ചും സൗജന്യമായി പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിലുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്ററാണ് അമൽ ഇക്ബാലിന്റെ ലക്ഷ്യം.